ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഉപയോഗിക്കാതെ ബ്രെഡ് വെച്ചുണ്ടാക്കുന്ന അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം നമ്മുടെ ട്രേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കാം. ഇത് നമുക്ക് സ്ക്വയറായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയോ ബട്ടറോ ചേർത്ത് മെൽറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് സ്ലൈസ് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഞാനിവിടെ വനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ ഒരു ബൗളിലോട്ട് എടുത്ത് 1/4 കപ്പ് പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി മറ്റൊരു പാനിൽ 600 ml പാല് ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഷുഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാല് നന്നായി ചൂടായി വന്നാൽ നേരത്തെ മാറ്റി വെച്ച കസ്റ്റാർഡ് മിക്സ്ചർ ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇനി കുറുകി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അടിക്കി പിടിക്കാതെ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. പുഡിംഗ് സെറ്റ് ചെയ്യാനായി ഞാനൊരു കേക്ക് ട്രൈ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് നിരത്തി വെച്ച് അതിൻ്റെ മുകളിൽ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് റോസ്റ്റ് ചെയ്ത കാഷ്യു ക്രഷ് ചെയ്ത് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സും മറ്റോ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ ഇതിനേക്കാളും ടേസ്റ്റി ആയിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.